കോവിഡ് കാരണം ഫയലുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു കാനഡിയൻ ഇമിഗ്രേഷൻ പ്രോഗ്രാമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2019 നവംബർ മാസം ഇത് പ്രഖ്യാപിക്കുകയും പിന്നെ കോവിഡ് കാരണം ഇമിഗ്രേഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് ഒരുപാട് ആപ്ലിക്കൻസിനെ കിട്ടാതെ വരികയും ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇപ്പം കാനഡയുടെ നിലവിലത്തെ ലേബർ ഷോർട്ടേജ് കാരണം കാനഡിയൻ ഗവൺമെൻറ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാമെന്നും എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നതെന്നും ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആവുക, എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക, പിന്നെ എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ചാലഞ്ചസ്, എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ PR കിട്ടുക എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനൂപ് എന്നാണ്. കാനഡ റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാനിപ്പോൾ ചെയ്യാറ്. നിങ്ങൾ വെസ്റ്റേൺ കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഈ ചാനലിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ഇത് പ്രയോജനമാകും എന്ന് കരുതുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഈ പ്രോഗ്രാം എന്ന് നോക്കാം. അതായത് റൂറൽ നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ RNIP എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. 2019 നവംബർ മാസമാണ് ഇത് നിലവിൽ വരികയും ഏകദേശം 11 കമ്മ്യൂണിറ്റീസ്, അതായത് 5 പ്രൊവിൻസ്, കാനഡയിൽ ഏകദേശം 10 പ്രൊവിൻസ് ഉണ്ട്. അപ്പം ഏകദേശം 5 പ്രൊവിൻസുകളിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ റൂറൽ നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. ഇതിൻ്റെ ഒരു മേജർ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിനെയാണ്, അല്ലെങ്കിൽ ഓവർസീസ് സ്കിൽഡ് വർക്കേഴ്സിനെയാണ് ഒരു മേജറായിട്ട് എയിം ചെയ്യുന്നത്. നമ്മുടെ സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലംബേഴ്സ് ആയാലും, അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് ആയാലും, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസ് ആയാലും, അല്ലെങ്കിൽ എന്താ പറയുക, ബാബേഴ്സ്, ഇങ്ങനെ ഏകദേശം 100 കൂടുതൽ സ്കിൽ ട്രേഡ്സ് ആണ്. നമ്മൾ ഒണ്ടാരിയോ സ്കിൽ ട്രേഡ്സ് എന്ന വെബ്സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതപ്പം ഈ പ്രൊഫഷൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. പിന്നെ കീ സെക്ടേഴ്സായ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് പ്രോസസ്സിങ്, സർവീസ് സെക്ടർ, പിന്നെ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മെഡിക്കൽ ഇൻഡസ്ട്രി. ഡോക്ടേഴ്സ് ആയാലും നേഴ്സസ് ആയാലും, അല്ലെങ്കിൽ ഹോം കെയർ വർക്കേഴ്സ്, അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റീസിൽ കൊണ്ടുവന്ന്, ഏകദേശം 11 കമ്മ്യൂണിറ്റീസാണ് വരുന്നത്, ഈ കമ്മ്യൂണിറ്റീസിൽ കൊണ്ടുവന്നിട്ട് അവിടെ അവരെ താമസിപ്പിക്കുകയും അവിടെ ഉള്ള ഷോർട്ടേജുള്ള ജോലികളെല്ലാം നികത്തുകയും ആ ഒരു കമ്മ്യൂണിറ്റിനെ വളർത്തുക എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഈ വരുന്ന ആൾക്കാരെയും കൂടെ വളർത്തുക, അതായത് അവർക്കൊരു പെർമനൻറ്റ് റെസിഡൻസിക്ക് ആയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇവരെ തന്നെ നമ്മളിപ്പം ഞാനൊരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിനെയും എൻ്റെ കുട്ടീനെയും എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ പറ്റും. അതിനേക്കുള്ള PR സപ്പോർട്ടും കാര്യങ്ങളും ഇവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും, ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ബേസിക് കാര്യങ്ങൾ, അതായത് ഹൗസിംഗ് ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും, അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ഉള്ള കാര്യങ്ങൾ, നമ്മുടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, ഇങ്ങനത്തെ വരുന്ന എല്ലാ ബേസിക് കാര്യങ്ങളും അവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ബേസിക് ഔട്ട്ലുക്കായിട്ട്. അപ്പം എന്താണ് നിലവിലെ ചേഞ്ച് വന്നിരിക്കുന്നത്? കാരണം ഓഗസ്റ്റ് 26 2022 ഇവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്ററായ CN ഫ്രേസർ ഒരു പ്രസ്താവന ഇറക്കുകയും ഈ പ്രോഗ്രാം അടുത്ത 2 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയും പറഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 2024 വരെ ഇനി ആൾക്കാർക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 2022 ജൂൺ മാസം വരെ ഏകദേശം 1130 ആൾക്കാർ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ 3 വർഷത്തിൽ കാനഡയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയ ചേഞ്ചസിലൂടെ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 2750 ആപ്ലിക്കൻസ്, അതായത് മേജർ ആപ്ലിക്കൻസിനെ മാത്രം ഈ ഒരു പ്രോഗ്രാമിലൂടെ ഓരോ കമ്മ്യൂണിറ്റിയിലും കൊണ്ടെത്തിക്കുക ഓരോ വർഷം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേജർ ആപ്ലിക്കൻസ് എന്ന് പറയുമ്പം, ഇപ്പം ഞാനൊരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ കുട്ടിയും എൻ്റെ വൈഫും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒറ്റ ആപ്ലിക്കൻ്റ് ആയിട്ടിരിക്കും, കാരണം ഞാനാണ് മേജർ ആപ്ലിക്കൻ്റ്. അത് മാത്രമല്ല, നമ്പർ ഓഫ് എംപ്ലോയേഴ്സ് അവർ കൂട്ടിയിരിക്കുന്നു, കമ്മ്യൂണിറ്റീസിൻ്റെ എണ്ണം കൂട്ടിയിരിക്കുന്നു, പിന്നെ പ്രൊവിൻസുകളായാലും ഏകദേശം കാനഡയുടെ പകുതിയോളം, അതായത് കാനഡയിൽ 10 പ്രൊവിൻസ് ഉണ്ട്, ഏകദേശം 5 പ്രൊവിൻസിലോളം ഈ ഒരു പ്രോഗ്രാം അവർ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മേജറായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള ഫണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പ്രൂഫ് ഓഫ് ഫണ്ട്സ്, ഇതിൽ കാണിക്കേണ്ട ഫണ്ട്സ് കുറച്ചിരിക്കുകയാണ്. അങ്ങനത്തെ മേജർ ചേഞ്ചസ് ആണ് ഇപ്പം നിലവിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തറിയേണ്ടതെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം സ്കിൽ ട്രേഡ്സും കീ സെക്ടേഴ്സിലുള്ള ആൾക്കാരെല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പം കുറച്ച് ക്രൈറ്റീരിയ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഹാവിങ് ക്വാളിഫയിങ് വർക്ക് എക്സ്പീരിയൻസ്, അതായത് ഏകദേശം 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങളുടെ ആ പെർട്ടിക്കുലർ ഫീൽഡിൽ. കഴിഞ്ഞ 3 വർഷത്തിനകത്ത് ഏകദേശം 12 മാസമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. അത് വന്നിട്ട് പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആവാം,
പിന്നെ അവർ പറയുന്ന NOC കാറ്റഗറി അല്ലെങ്കിൽ ടിയർ കാറ്റഗറി, പുതിയ സിസ്റ്റം അനുസരിച്ച് ടിയർ കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു പ്രൊഫഷൻ ആയിരിക്കണം. ഇതിൻ്റെ അകത്ത് അവർ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എക്സെപ്ഷൻ പറയുന്നുണ്ട്. അതായത് NOC കോഡ് 31301 അല്ലെങ്കിൽ ടിയർ 1 വരുന്ന ആൾക്കാർ, 33102 ടിയർ 3 വരുന്ന ആൾക്കാർ, 4101 ടിയർ 4 വരുന്ന ആൾക്കാർ എന്നീ ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് പെർട്ടിക്കുലർ ആയിട്ട് എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മീറ്റ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്, അതായത് മീറ്റ് ഓർ എക്സീഡ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. ഇത് വന്നിട്ട് IELTSനെയാണ് മേജറായിട്ട് നമുക്ക് പറയാൻ പറ്റുക, കാരണം കൂടുതൽ ആൾക്കാർ IELTS ആണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഈ 3 ടിയർ കാറ്റഗറി ആയിട്ടാണ് ഇത് വരുന്നത്. ടിയർ 0 അല്ലെങ്കിൽ 1 വരുന്ന ആൾക്കാർക്ക് ഏകദേശം CLB 6 ആണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഓവറോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ബാൻഡ് 5.5 അടുപ്പിച്ചു വരും. പിന്നെ നിങ്ങളുടെ ജോബ് കോഡ് ടിയർ 2 അല്ലെങ്കിൽ ടിയർ 3 വരുന്നതെങ്കിൽ നിങ്ങൾക്ക് CLB ഏകദേശം 5 വേണ്ടി വരും. അതായത് ഓവറോൾ സ്കോർ നമുക്ക് 5 തന്നെ പറയാം. പിന്നെ നിങ്ങൾക്ക് ടിയർ 5 അല്ലെങ്കിൽ നിങ്ങൾ ടിയർ 6 നിങ്ങളുടെ ജോബ് കോഡ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ വരുന്ന CLB എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഈ IELTSന്റെ സംശയം എല്ലാ പ്രാവശ്യവും എല്ലാവരും ചോദിക്കുന്നതാണ്, IELTS നിർബന്ധമാണോ കാനഡയിൽ വരാനെന്ന്. അപ്പം ഈ ഒരു പ്രോഗ്രാമിന് IELTS നിർബന്ധമാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കുക, IELTS ഏറ്റവും മിനിമം ആയ 6 അല്ലെങ്കിൽ 5.5 ഏറ്റവും മിനിമം ആണെന്ന് ഞാൻ പറയുന്നത്. സ്റ്റുഡൻസ് പോലും ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവിടെ വരുന്നത്. മീറ്റ് ഓർ എക്സീഡ് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്, നിങ്ങൾ ഒന്നിൽ കാനഡയിൽ പഠിച്ച ഒരു വ്യക്തിയായിരിക്കണം, ഹൈസ്കൂൾ പഠിച്ച ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ECA അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് എന്ന കാര്യം ചെയ്തിരിക്കണം. അത് നമുക്ക് ഹൈസ്കൂൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, അതായത് ഹയർ സെക്കൻഡറി, നമ്മുടെ നാട്ടിലെ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക്. അടുത്തൊരു കാര്യം അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തക്കതായ എമൗണ്ട് കാനഡയിൽ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാനുണ്ടായിരിക്കണം, അതായത് പ്രൂഫ് ഓഫ് ഫണ്ട്സ് ആണ് പറയുന്നത്. ഒരാൾക്കാണെങ്കിൽ അത് ഏകദേശം 2,290 ആണ്. നമ്മൾ ഒരു എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു പ്രോഗ്രാം നോക്കുമ്പോഴത്തേക്കും ഏറ്റവും മിനിമം പ്രൂഫ് ഓഫ് ഫണ്ട്സ് അവർ ചോദിക്കുന്ന ഏകദേശം $13,000 ആണ്. അതായത് ഈ ഒരു പ്രോഗ്രാമിന് ചോദിച്ചിരിക്കുന്നതിൻ്റെ 5 ആണ്. അപ്പം ഒരാൾക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ $2,290 ആണ്. അത് രണ്ടു പേർക്കാണെങ്കിൽ $2,851 ആണ്. 3 പേരാണ് ഒരു ഫാമിലിയിലുള്ളതെങ്കിൽ ഏകദേശം $3,505 അടുപ്പിച്ചവരും പ്രൂഫ് ഓഫ് ഫണ്ട്സ് കാണിക്കുക. അതല്ല നിങ്ങളൊരു ഫാമിലി 4 ഒരു ഫാമിലി ആണെങ്കിൽ ഏകദേശം $4,256 വരും. ഒരു കാര്യം അവർ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം, അതായത് ഇൻറ്റെൻ ടു ലിവ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ ആ കമ്മ്യൂണിറ്റിയുടെ ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾ കാനഡയിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊരു പോസ്റ്റ് സെക്കൻഡറി പ്രോഗ്രാമാണ് ചെയ്യുന്നത് എങ്കിൽ ഏകദേശം 2+ years ഉള്ള ഒരു കോഴ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ 2 കുറവാണ് ആ പ്രോഗ്രാം. കഴിഞ്ഞ 18 നിങ്ങൾ ചെയ്ത ഒരു പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. വിതൗട്ട് എനി വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതിൻ്റെ അകത്ത് മേജർ കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ്, പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രൊവിൻസസ് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോഴത്തേക്കും ഏകദേശം മേജർ ഷെയറും ഒണ്ടാരിയോ എന്ന പ്രൊവിൻസിലേക്കാണ് പോകുന്നത്. കാരണം ഏകദേശം 5 കമ്മ്യൂണിറ്റീസ് ഒണ്ടാരിയോയിലുണ്ട്. പിന്നെ മാൻടോബ എന്ന് പറയുന്ന പ്രൊവിൻസിൽ 2 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. സസ്കേതുവാൻ പ്രൊവിൻസിൽ വന്നിട്ട് ഒരു കമ്മ്യൂണിറ്റിയാണ് മോസസ് ജോ എന്ന് പറയുന്നത്. ആൽബർട്ടയിൽ അതേപോലെ ഒരു പ്രൊവിൻസാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. ബ്രിട്ടീഷ് കൊളംബിയയിൽ വന്നിട്ട് ഇതേപോലെ 2 കമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. അങ്ങനെ ക്ലൈമറ്റ് നന്നായിട്ട് മാറിയിരിക്കുകയാണ്. നല്ല രീതിയിൽ വെണ്ടിയും ഭയങ്കരമായിട്ട് സ്നോയും പെയ്യുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. മേജറായിട്ട് 5 ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ് ചെക്ക് ചെയ്യുക. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആരൊക്കെയാണ് എലിജിബിൾ ആവുക എന്ന കാര്യം പറഞ്ഞ പോലെ അതിൽ കുറേ റിക്വയർമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മേജറായിട്ട് IRCC റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പം നമ്മൾ സ്റ്റെപ്പ് 1 നോക്കുക, IRCC റിക്വയർമെൻറ്റ്സ് നമ്മൾ ക്വാളിഫൈ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. രണ്ടാമത്തെ കാര്യം അതിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ കമ്മ്യൂണിറ്റി സ്പെസിഫിക് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ഏകദേശം IRCC അതേ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും, പക്ഷേ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാറ്റമുണ്ടാവും. അടുത്ത കാര്യം ഇതിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, ഫൈൻഡ് ജോബാണ് അല്ലെങ്കിൽ ഫൈൻഡ് എംപ്ലോയർ എന്നാണ്. അപ്പോൾ ഞാനിപ്പം പെർട്ടിക്കുലർലി ഒരു കമ്മ്യൂണിറ്റി എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ജോബ് വേക്കൻസീസ് അല്ലെങ്കിൽ ഏതൊക്കെ എംപ്ലോയേഴ്സാണ് ഹയർ ചെയ്യാൻ ഇപ്പം റെഡി ആയിരിക്കുന്ന എന്ന കാര്യം നോക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം എങ്ങനെയാണ് ജോബ് കണ്ടുപിടിക്കുന്നതെന്നും എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി ആ എംപ്ലോയേഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളും മുന്നോട്ട് നോക്കാം.
പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ പെർട്ടിക്കുലർ ജോബ് ഓഫർ, ഇപ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയർ നമ്മളെ സെലക്ട് ചെയ്തു, നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ജോബ് ഓഫർ തരുവാണെങ്കിൽ ആ ഒരു ജോബ് ഓഫർ വെച്ചിട്ട് നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് അപേക്ഷിക്കാം. അതായത് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും ജോലി കിട്ടി, നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് താമസിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ ഒരു ലെറ്റർ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് അയക്കാം. സ്റ്റെപ്പ് ഫോറിലേക്ക് വരുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വെച്ചിട്ട് നമുക്ക് PR-നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു PR സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നാട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ജോബ് ഓഫർ കിട്ടുകയും ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും അത് വെച്ചിട്ട് നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ മോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം PR-ന് നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും എന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ എംപ്ലോയർ പറയുകയാണ് ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ആണ്, നിങ്ങൾ പെട്ടെന്ന് വരണം എന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാനഡയിൽ പോകണം എന്നൊരു നിൽക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റിനും അപ്ലൈ ചെയ്യാം. നമുക്കിനി അടുത്ത് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യവും ഒരു എംപ്ലോയറിനെ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന കാര്യം നമുക്ക് വെബ്സൈറ്റിലൂടെ തന്നെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് IRCC ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇതിൻ്റെ അകത്ത് റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാമിനെ പറ്റി എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണ് ആ ഒരു ടേബിളിലേക്ക് വരുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ അതിൻ്റെ ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ വെബ് പേജിലോട്ട് പോകും. അപ്പം ഇപ്പം ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എംപ്ലോയറിനെ കണ്ടുപിടിക്കുന്നതെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും. ഇപ്പോൾ എടുത്തിരിക്കുന്ന സഡ്ബറി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒണ്ടാരിയോയ്ക്കകത്ത് വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RNIP ഏകദേശം ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ താഴോട്ട് വരുവാണെങ്കിൽ കാൻഡിഡേറ്റ് ആൻഡ് എംപ്ലോയർ എന്ന സെക്ഷനുണ്ട്. നമ്മളൊരു എംപ്ലോയർ ആണോ കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ജോബ്സ് അവൈലബിൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓപ്പണിങ്സ് അവൈലബിൾ. അപ്പം ഫൈൻഡ് എ ജോബിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറേ എംപ്ലോയേഴ്സിൻ്റെ പേരാണ് ഈ നീല കളറിൽ കാണുന്നത്. അത് എല്ലാം ലിങ്കാണ്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ വെബ്സൈറ്റിലോട്ട് പോകും, ആ എംപ്ലോയറിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. അപ്പം നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം നോക്കാം. ഇപ്പം ഞാൻ എടുത്തത് ഒരു കോൺക്രീറ്റ് വർക്കർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മേസ്തിരി പണി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം ഇവിടെ വന്നിട്ട് അത് സ്കിൽഡ് വർക്കാണ്. അപ്പം ചിലപ്പം ലൈസൻസ് ചോദിക്കാം, നമുക്ക് നോക്കാം അങ്ങോട്ട് പോകുമ്പോൾ. കണ്ടോ, ഹൈ സ്കിൽഡ് ലേബർ എന്ന കാറ്റഗറിയിലാണ് അത് വരുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്, റിക്വയേഴ്സ് നോളേജ് ആൻഡ് അവയർനെസ് എന്ന കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ വേണമെന്ന്. ഒരു അപ്ലൈ ഹിയർ എന്ന സെഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്കും പ്രൊഫഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. ആർ യു എ ലൈസൻസ് ട്രേഡ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽഡ് ട്രേഡ്സിന് വരുന്ന എല്ലാത്തിനും ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് എന്നാണ് ചോദിക്കുന്നത്. ഡു യു ലിവ് ഇൻ കാനഡ എന്ന കാര്യം, പിന്നെ ഹൗ ഡിഡ് യു ഫൈൻഡ് അബൌട്ട് അസ് എന്ന കാര്യം, പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസ്യൂമേയും നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മുടെ എക്സ്പീരിയൻസും ടിയർ കാറ്റഗറി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെസ്യൂമേ നമുക്ക് ഈ പെർട്ടിക്കുലർ എംപ്ലോയറിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്ലൈ നൗ ബട്ടൺ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഡയറക്റ്റായിട്ട്. പിന്നെ നമുക്കത് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എംപ്ലോയർ താല്പര്യമാണ്, ഈ ഒരു കമ്മ്യൂണിറ്റി താല്പര്യമാണ്, അവരുടെ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ പേരും ഡീറ്റെയിൽസും, അതായത് പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, പിന്നെ എന്താണോ മെസ്സേജ് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു എംപ്ലോയറിനെ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ജോബ് റിക്വയർമെൻറ്റ്സ് നോക്കണം. കാരണം ഇതൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ വെറുതെ ഒരു ജോലി നമുക്ക് കിട്ടിയാൽ പോരാ, ഇവർ പറയുന്ന കുറേ ജോബ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ ജോബ് റിക്വയർമെൻറ്റ്സും കൂടെ വന്നാൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ക്വാളിഫൈ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗി കണ്ട് കണ്ട് ഇനി അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ, ജോബ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു എംപ്ലോയറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ട ജോബ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റിയിലെ എംപ്ലോയർ തന്നെ ആയിരിക്കണം. അതായത് അവരുടെ ബിസിനസ് അവർ ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ റൺ ചെയ്യുന്ന ഒരാളായിരിക്കണം. രണ്ടാമത്തെ കാര്യം മേജറായിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ് മസ്റ്റ് ബി ഫുൾ ടൈം ആൻഡ് നോൺ സീസണൽ. അതായത് ഇപ്പം നിങ്ങൾ ഈ കാണും പോലെ ഇവിടെ പല സീസൺസും ഉണ്ട്, വിൻ്റർ സീസൺ, സമ്മർ സീസൺ, ഫോൾ സീസൺ, അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് ജോബിൻ്റെ രീതിയും വേക്കൻസിയും മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഒരു ഫുൾ ടൈം ജോബ് ആയിരിക്കണം, പിന്നെ അതൊരു സീസണൽ ജോബ് ആയിരിക്കരുത്. മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് തന്നെ ആയിരിക്കണം. ഒരു ടെമ്പററി എംപ്ലോയ്മെൻ്റ് ആയിരിക്കരുത്, അതൊരു പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് തന്നെ ആയിരിക്കണം. നാലാമത്തെ കാര്യം അതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ, മസ്റ്റ് ഹാവ് മിനിമം വേജ് ദാറ്റ് മീറ്റ്സ് ഓർ എക്സീഡ്സ് ജോബ് ബാങ്ക്സ് മിനിമം വേജ്. അതായത് നമ്മുടെ ഒരു ജോബ് ബാങ്കിൻ്റെ ഒരു മിനിമം വേജ് പറയുന്നുണ്ട്. ഓരോ പെർട്ടിക്കുലർ പ്രൊഫഷനും അതിനനുസരിച്ച് എത്രയാണോ മിനിമം വേജ് കാനഡ ഗവൺമെൻറ് പേ ചെയ്യുന്നത്
എന്ന കാര്യം പറയുന്നുണ്ട്. ഇത് നമുക്ക് വെറുതെ ഗൂഗിളിൻ്റെ അകത്ത് ജോബ് ബാങ്ക് വേജ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നമ്മുടെ സ്പെസിഫിക് ആയിട്ട് പ്രൊഫഷൻ ഏതാണോ എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം മസ്റ്റ് ബി ഫ്രം സെയിം ടിയർ കാറ്റഗറി ആസ് യുവർ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്. അതായത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ 12 വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഫീൽഡിലുള്ള ജോലിക്ക് തന്നെ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ടിയർ കാറ്റഗറിയിൽ വരുന്ന ഒരു ജോബ് തന്നെ ആയിരിക്കണം നമുക്ക് ഇവിടെ ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ കിട്ടേണ്ടത്. RNIP പ്രോഗ്രാമിനെ പറ്റിയുള്ള ഏകദേശം ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അകത്തുള്ള ചലഞ്ചസ് എന്ന കാര്യങ്ങളും കൂടെ, കാരണം നമ്മൾ എല്ലാ വീഡിയോയും കാണുമ്പം അതിൻ്റെ സ്വീറ്റ് പാർട്ട് മാത്രം കാണാതെ അതിൻ്റെ അകത്തുള്ള ചലഞ്ചസും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് ടൈമാണ്. ഗവൺമെൻറ് പറയുന്നത് 12-18 ആണ് പ്രോസസ്സിങ് ടൈം. പക്ഷേ ഒരു എംപ്ലോയറിൽ നിന്ന് ജോബ് ഓഫർ കിട്ടി എല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് കാനഡയിൽ എത്താൻ വേണ്ടി ഏകദേശം ഒരു 2 മിനിമം എടുക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക എന്ന കാര്യം തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നാട്ടിൽ നിന്ന് ഒരു എംപ്ലോയറിനെ കാനഡയിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി അല്ല. എന്നാൽ നിങ്ങൾക്ക് അവർ നോക്കുന്ന ആ സ്കിൽസും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം പ്രോപ്പർ ആണെങ്കിൽ നാട്ടിൽ നിന്ന് ജോലി കിട്ടൂല എന്നല്ല, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഓഫർ കിട്ടി, ഈ ഓഫർ വാലിഡ് ആണോ അല്ലെങ്കിൽ ഈ ഓഫർ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം നാട്ടിൽ നിന്നായാലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്, ഇല്ല എന്നല്ല. 2750 ആൾക്കാരെയാണ് ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ വർഷം അവർ എടുക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു പ്രോഗ്രാം കേരളത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം 2750 എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയാണ്. നമ്മൾ ലോകത്ത് എന്തുമാത്രം ആൾക്കാരാണ് ഇപ്പം കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആവുക എന്നത് വൺ ഓഫ് ദി മേജർ ചാലഞ്ചസ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ലക്കി ആയിരിക്കണം നമുക്ക് ഒന്ന് ഷോർട്ട് ലിസ്റ്റായി കിട്ടാൻ വേണ്ടിയായിട്ട്. ഇതൊക്കെ ചാലഞ്ചസ് ആണെങ്കിൽ കൂടി ഈ ഒരു പ്രോഗ്രാം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ലക്കിയസ്റ്റ് പ്രോഗ്രാംസ് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട്സ് ആയാലും നമുക്ക് IELTS ആയാലും നമുക്ക് ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സ് വർക്ക് എക്സ്പീരിയൻസ് ആയാലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയാലും ഏറ്റവും മിനിമം ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് നാട്ടിൽ നിന്ന് വരാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ചാലഞ്ച് ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സ്കിൽഡ് വർക്കേഴ്സിനെയാണ് അവർക്ക് കൂടുതലും ആവശ്യം. അപ്പം നമ്മുടെ നാട്ടിൽ ഈ കാർപ്പൻറ്റർ ആയാലും അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആയാലും പ്ലംബർ ആയാലും ബേസിക് ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്ത് എടുക്കുക, സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് എടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഏജൻസി പോയി അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഹെക്റ്റിക് ടാസ്ക് തന്നെയാണ്. കാരണം പലപ്പോഴും ഏജൻസിയിലുള്ള ആൾക്കാർക്ക് പോലും അറിയില്ലായിരിക്കും ഈ പ്രോഗ്രാം എന്താണെന്ന്. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് വായിക്കണം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ ആപ്ലിക്കേഷൻ പ്രോസസ്സായാലും പല കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സാധാരണക്കാരന് ഇത് എത്രത്തോളം സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു പറ്റിപ്പിലൊന്നും വീഴാതെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന കാര്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് ഞാൻ എടുത്തിരിക്കുന്ന IRCC വെബ്സൈറ്റ്, അവിടുത്തെ ഇൻഫർമേഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ IRCC വെബ്സൈറ്റിൽ തന്നെ നോക്കുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കാരണം നമ്മൾ കാനഡ റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളും ഇമിഗ്രേഷൻ റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ ഈ ചാനലിലൂടെ സംസാരിക്കാറുണ്ട്. അതുമാത്രമല്ല ഇതിലെ കണ്ടൻറ്റ്സ് ആർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവരായിട്ട് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.